ഹലോ എല്ലാവർക്കും, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കൂർക്കുപ്പേരി പ്രിപ്പയർ ചെയ്യുന്നതാണ്. തൃശ്ശൂർ സ്റ്റൈൽ കൂർക്കുപ്പേരിയാണ്. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ ഈവനിങ് ടൈമിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഡിന്നർ കഴിക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിച്ച് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓൾറെഡി വീഡിയോ സ്റ്റാർട്ടായി. അപ്പോൾ നമ്മൾ കൂർക്ക ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. നമ്മളെ നാട്ടിലൊക്കെ ചാക്ക് വെച്ചിട്ടിങ്ങനെ കൂർക്ക ഇങ്ങനെ തല്ലുന്നാണ് അതിനെ പറയാം. അതായത് കൂർക്കയുടെ ആ തൊലിയൊക്കെ കുറച്ചൊന്ന് വിണ്ട് വിണ്ട് നിൽക്കും. അപ്പോൾ നമുക്ക് കൂർക്ക എന്താ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും, തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ കൈയുടെ അവസ്ഥയാണ് ഈ കാണുന്നതും. എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും. ഇതൊരു രണ്ട് ദിവസമൊക്കെ ഈ ഒരു ഇതിൽ കൈ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇന്ന് നന്നായി കഴുകി വൃത്തിയാക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക. ഞാൻ ഇതിൻ്റെ കൂടെയും കഴിക്കും. ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ കഴിക്കുന്നത് രാത്രി ഗോതമ്പ് ദോശയുടെ കൂടെയാണ് കേട്ടോ. കൂർക്ക UAE വന്നതിന് ശേഷം രണ്ടാമതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം വന്ന സമയത്ത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കൂർക്ക കിട്ടിയത്. പിന്നെ ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഒരു വിസിലൊക്കെ മതിയാവും. പിന്നെ കൂർക്കയ്ക്ക് വേറെ പ്രത്യേകിച്ച് മസാലകളോ ഒന്നും വേണ്ടാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പമാണ്. ആ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി മാത്രം നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി. കുഞ്ഞുള്ളി അരിഞ്ഞെടുക്കണേക്കാളും ടേസ്റ്റാണ് ചതയ്ക്കുമ്പോൾ എന്ന് ഞാൻ ഇപ്പോഴാണ് കുറച്ച് നാളായിട്ട് മനസ്സിലാക്കിയത് കേട്ടോ. ചതച്ചിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പ്രത്യേക ഒരു സ്മെല്ലൊക്കെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങിയത് സെൽഫായിട്ട്. അപ്പോൾ കൂടുതലും സബോളയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഉള്ളിയും കൂടെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഉള്ളിയാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ ഉള്ളി വെക്കേണ്ട സ്ഥലത്ത് ഉള്ളി തന്നെ നമ്മൾ ചേർത്തിട്ട് ഫുഡ് കൂടുതലും പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ട്രിക്സും ടിപ്സൊക്കെ. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. സത്യം പറഞ്ഞാൽ കൂർക്ക് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ തന്നെ ഞാനിവിടെ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഓയിലിട്ടിട്ട് അതിൽ ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം. അതിനിടയിൽ കൂടെ തന്നെ ഞാൻ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് വേപ്പിലിട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ പച്ചമുളക് ഇടാറില്ല കുത്തിക്കാച്ചുമ്പോൾ. നമ്മൾ കുത്തിക്കാച്ചെന്നാൽ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സാണ് ഇതിലിടാൻ പോകുന്നത്. വേറെ ഒന്നും ഇതിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പച്ചമുളക് ഇടുന്നതാണ്. ഇവിടെ വന്ന് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങി. അതുപോലെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ട് തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് നോക്കിയത്. അപ്പോൾ വേറെ ഇങ്ങനെ പയർ പരിപ്പൊക്കെ കുത്തിക്കാച്ചിന സമയത്തും ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ പച്ചമുളക് ഇട്ടത്. കുറച്ചും കൂടി എരിവും വേറൊരു ടേസ്റ്റായിട്ട് വന്ന പോലെ എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് ഞാൻ കൂർക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ കൂർക്ക് ഇട്ടപ്പോൾ ജസ്റ്റ് കുക്കറിലുണ്ടായിരുന്ന ഒരു തരി വെള്ളം അതിൽ പോയിട്ടുണ്ട്. ബാക്കി എല്ലാ വെള്ളം ഞാൻ വറ്റിച്ച് കളഞ്ഞു. ആ വെള്ളം അവിടെ കിടന്നോട്ടെ, എന്നാലതൊന്ന് കുറുകി വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി വെവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്. പക്ഷേ ഞാൻ ഒന്നും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ. എല്ലാ കറിക്കും എന്ത് രീതിക്ക് സംഭവം ഉണ്ടാക്കണമാണെങ്കിലും ഞാൻ ഉപ്പ് എപ്പോഴും കുറച്ചിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. കാരണം ഉപ്പ് ഒരുപാട് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഉപ്പ് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൂർക്ക റെഡിയായി ഞാൻ അടച്ചു വെച്ചേക്കാണ്. സൈഡിലൂടെ ഇപ്പം ഗോതമ്പ് ദോശ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതുമല്ലാതെ സൈഡിൽ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴിക്കാറുണ്ട്. ഇപ്പം നമ്മളുടേലുള്ളത് ആപ്പിളാണ്. ആപ്പിളും ക്യുക്കുമ്പറും ക്യാരറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നൊരു തിരക്കിലാണ്. പൊതുവേ ഈ ഒരു ഈവനിങ് ടൈം എന്ന് പറഞ്ഞത് ഞാൻ നല്ല തിരക്കിലായിരിക്കും. കാരണം 7:30 മുന്നേ അല്ലെങ്കിൽ 8 മണിക്ക് മുന്നായിട്ട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം 8 മണി, മിനിമം 7:30-7 മണിക്കുള്ളിൽ ഫുഡ് കഴിക്കും. ഒരു 7 മണി to 7:30 നമ്മുടെ മെയിൻ ടൈം എന്ന് പറയുന്നത് ഡിന്നറിൻ്റെ. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ വയറ് വല്ലാതെ നിറഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ എനിക്കൊരു വേറൊരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ വരാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതിനും 3-3.5 മണിക്കൂറിന് മുന്നേ ഫുഡ് കഴിച്ച് തീർക്കണം എന്നാണ് പറയാറ്. അപ്പോൾ നമ്മളുടെ എല്ലാം ദഹിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ച് ശീലിച്ചു. ഏകദേശം എല്ലാം ഫിനിഷായി, ഡിന്നറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂർക്കയ്ക്ക് ക്വാണ്ടിറ്റി കുറവല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട ബുൾസൈ ഉണ്ടാക്കാമെന്ന്. ബുൾസൈ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും. കുറച്ചും കൂടി എളുപ്പമാണ്. എനിക്ക് ആ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മുട്ട ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ബുൾസൈ, ഗോതമ്പ് ദോശ, കൂർക്ക എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ഡിന്നർ കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ
ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.